ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ധാരാളം ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുഖക്കുരുവിനെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. പലപ്പോഴും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം കൊടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. മുഖക്കുരു വളരെ കോമൺ ആണ്. 85% ആളുകളിലോളം മുഖക്കുരു വരാറുണ്ട്. ഇത് സാധാരണ കാണുന്ന ഒരു 13 വയസ്സ് മുതൽ 40 വയസ്സ് വരെയൊക്കെയാണ് സാധാരണഗതിയിൽ മിക്ക ആളുകളിലും കാണാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും. ഇപ്പം നമ്മൾ നെറ്റിയിൽ മാത്രം ഉണ്ടാകുന്ന മുഖക്കുരു മിക്കവാറും പല ആളുകളിലും വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് നമ്മൾ തലയിൽ എണ്ണ ധാരാളം ഉപയോഗിക്കുന്നവരിലൊക്കെ നെറ്റിയിലെ ഭാഗത്തൊക്കെ എണ്ണ വരാറുണ്ട്. അതുപോലെ ധാരാളം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് ചില ആളുകളുടെ മൂക്കിലൊക്കെ എൻ്റെ മൂക്കിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഓയിൽ വരും, ഓയിലായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ മൂക്കിലൊക്കെ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ PCOD പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ധാരാളം മുഖക്കുരു ഉണ്ടാവും. പിന്നെ നമുക്ക് ധാരാളം സ്ട്രെസ് ഉണ്ടെങ്കിൽ, നമ്മൾ മാനസികമായ സമ്മർദ്ദത്തിലാണെങ്കിൽ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം വളരെ കുറവാണെങ്കിൽ നമുക്ക് മുഖക്കുരു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ധാരാളം ഓയിലുണ്ട്, പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്, ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ ധാരാളം മുഖക്കുരു വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഉറക്കക്കുറവുണ്ടെങ്കിൽ മുഖക്കുരു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും നമ്മുടെ മൂക്കിൽ ദേഹത്തെല്ലാം സ്കിന്നിലെല്ലാം ചെറിയ ചെറിയ പോർസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും മുഖക്കുരു വരാമല്ലോ. മുഖക്കുരുവല്ല, മുഖക്കുരു എന്ന് പറയുമ്പോൾ മുഖത്ത് മാത്രം വരുന്നതാണ്. പക്ഷേ ഈ സെയിം പിമ്പിൾസ് എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ മുഖക്കുരു വരുന്ന സമയത്ത് ഈ ചെറിയ ദോരങ്ങളിൽ എന്ത് ചെയ്യും, ഡെഡ് സെൽസ്, നമ്മുടെ സ്കിന്ന് നശിച്ചതിന് ശേഷം ആ ഡെഡ് സെൽസ് പോവും, അതിനോടൊപ്പം തന്നെ എണ്ണ വരും, ആ കുഴി ഹോൾ അടയും, അത് പഴുക്കും. അങ്ങനെയാണിത് മുഖക്കുരു വരുന്നത്. മുഖത്ത് തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് കൂടുതലും? കാരണം മുഖത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഓയിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം മുഖത്താണ്. അപ്പോൾ അതുകൊണ്ടാണിത് മുഖക്കുരുവായിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഈ ചെറിയ ഹോളുകളിൽ എണ്ണയും അതുപോലെ തന്നെ ഈ ഡെഡ് സെൽസും വരും. അതിനോടൊപ്പം ചിലപ്പം അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും ബാക്ടീരിയകളും ആ ഹോൾ അടയുമ്പോഴാണ് മുഖക്കുരുവായിട്ട് മാറുന്നത്. അപ്പം ഏകദേശം ഒരു 10 മാർഗ്ഗങ്ങൾ, ഇത് മാറാനായിട്ടുള്ള ശാസ്ത്രീയമായ കുറച്ച് മാർഗ്ഗങ്ങളും പിന്നെ കുറച്ച് ഈ നാച്ചുറൽ റെമഡീസും പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഒരു ആൻഡ്രജൻ ഹോർമോൺ, നമുക്ക് ഹോർമോൺ വെച്ച് പറയുവാണെങ്കിൽ, ആൻഡ്രജൻ ഹോർമോൺ ധാരാളം ഉണ്ടാകുന്ന സമയത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആകും. നമ്മുടെ ശരീരത്തിൻ്റെ തൊലിലടിയിൽ സെബേഷ്യസ് ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡുണ്ട്. ഇപ്പം ആൻഡ്രജൻ ഹോർമോൺ പ്രത്യേകിച്ച് ഒരു 13 ആകുമ്പോഴാണ് നമ്മുടെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് ലെവലിലുണ്ടാവും. അത് ഒരു ചെറിയ ലെവലിൽ ഉണ്ടാകുന്ന സമയത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആകുകയും നമ്മുടെ മുകളിൽ നമ്മുടെ മുഖത്ത് സെബം എന്നുള്ള സാധനം ഉണ്ടാവും. ഈ സെബത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഡെഡ് സെൽസ്, ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ അടയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, മിക്ക കുട്ടികളും സാധാരണ ചെയ്യുന്നത് മുടിയിലിങ്ങനെയിട്ട് കറക്കുക അല്ലെങ്കിൽ മുടിയിലിങ്ങനെ എപ്പോഴെപ്പോഴും തൊടുക ചെയ്യാറുണ്ട്. മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നേരെ മുഖത്ത് കയറി തൊടും അല്ലേ. മിക്കവാറും ഇവിടെ തൊട്ടതിന് ശേഷം നമ്മളിങ്ങനെ മുഖത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഇത്തരത്തിലുള്ള ബാക്ടീരിയകളും പൊടിപടലങ്ങളും നമ്മൾ മുഖത്തോട്ട് എത്തിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മുഖത്തുനിന്നുണ്ട് സിബമുണ്ട്. അപ്പോൾ ഈ ഹോളുകൾ അടയാൻ സാധ്യത. നമ്മൾ തൊട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് മുഖത്ത് വയ്ക്കും. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ മുഖം ഓയിലി ആക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം അഴുക്ക് നിറയാതിരിക്കാൻ നോക്കണം, ഓയിലി ആക്കാതിരിക്കാൻ നോക്കണം, അതുപോലെ ഈ പറഞ്ഞ ചില ശീലങ്ങൾ ഒഴിവാക്കണം. അതാണ്. ഇനി ആവി കൊള്ളുന്നത് നല്ലതാണ്. അതായത് നമ്മൾ രാവിലെയും വൈകുന്നേരവും, രാവിലെ എഴുന്നേറ്റിന് ശേഷം കുറച്ച് ചെറിയ ചൂട് ആവി കൊള്ളുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പം നമ്മുടെ ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും റബ്ബ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളിങ്ങനെ മുഖം ഉരച്ചരച്ച് കഴുവാനോ സ്ക്രബ് ചെയ്യാനോ ശ്രമിക്കരുത്. അത് നല്ലതല്ല, സ്കിന്നിന് നല്ലതല്ല. അതായത് കുറച്ച് നാൾ ബെനിഫിറ്റ് കിട്ടുമെങ്കിലും, പുതിയ സ്കിന്ന് വരുമെങ്കിലും പിന്നെ അത് നമുക്ക് നല്ല സ്കിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്കിൻ വന്നാലും ആ ചുളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലെ മുഖക്കുരു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം റബ്ബ് ചെയ്യുന്നത് താൽക്കാലികമായി നല്ലതാണെങ്കിലും, കുറച്ച് ദിവസത്തേക്ക് നല്ലതാണെങ്കിലും പിന്നെ ഭാവിയിൽ അത് അത്ര നല്ലുള്ള ഒരു പരിപാടിയല്ല. പിന്നെ പല ആളുകളുടെയും പ്രധാന പ്രശ്നം സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. മുഖത്തിന് വേണ്ടിയുള്ള സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുഖത്തിന് വേണ്ടിയുള്ള സോപ്പ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്രീമുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യമില്ലാതെ സ്ട്രോങ് സോപ്പുകൾ തേക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഷുഗർ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സെബം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റിമുലേറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അമിതമായ പഞ്ചസാര ഉപയോഗമോ കൃത്രിമമായിട്ടുള്ള ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ബേക്കറി സാധനം എല്ലാം കൃത്രിമമാണ്, അതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. കുറച്ചില്ലെങ്കിൽ നമുക്ക് മുഖത്ത് മുഖക്കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് വളരെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ മുഖക്കുരു ഉണ്ടാവുന്നത് കുറയും.
പിന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് തലയിലൊക്കെ എണ്ണ തേക്കുന്ന സമയത്ത് നെറ്റിയിലോട്ടൊന്ന് ഒഴുകാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് ആവശ്യത്തിന് ഒരല്പം മാത്രം തേക്കുക. അപ്പോൾ അത് അമിതം തേക്കുമ്പോൾ അത് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും, ഇവിടെയൊക്കെ കുരു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പല ആളുകളുടെയും ആണ് മൂക്കുരു വന്നു കഴിഞ്ഞാൽ തന്നെ അസ്വസ്ഥതയാണ്, പാടാണ്, ടെൻഷനാണ്, ഒരു ആൻസൈറ്റിയാണ്. അപ്പം മുഖത്ത് പിടിച്ച് നിൽക്കാനായിട്ട് നോക്കും, അത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഒരിക്കലും പ്രസ് ചെയ്യരുത്, അതിനെ വിടുക. അതിന് നമുക്ക് ആക്ച്വലി ചില ക്രീംസുകൾ അവൈലബിൾ ആണ് മൂക്കുരു ഉള്ള സമയത്ത് തേക്കാനുള്ള, അത് തേക്കാം. ബാക്കിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഐസ് വാട്ടർ വെച്ച് കഴുകുന്നതായിരിക്കും, ചെറിയൊരു തണുത്ത വെള്ളം വെച്ച് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം നല്ലോണം കുടിച്ചിരിക്കണം, ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം ഓരോ ദിവസവും നിർബന്ധമായെങ്കിലും കുടിക്കണം. മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, നല്ലോണം ഉറങ്ങുക, ഇത് പ്രധാനപ്പെട്ട മൂക്കുരു മാനേജ് ചെയ്യണം. അപ്പോൾ PCOD പോലുള്ള അസുഖങ്ങളുള്ളവരിൽ ഉറപ്പായിട്ടും മൂക്കുരു വരാം വീണ്ടും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് ആ PCOD ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വണ്ണം കുറയ്ക്കുകയും, വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുകയും ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില നാച്ചുറൽ റെമഡീസ് ഉണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ റെമഡീസ് ഉണ്ട്. അപ്പോൾ അതായത് സാധാരണ ഈ മൂക്കുരുണ്ട സമയത്ത് ഉരുളക്കിഴങ്ങ് മുറിച്ചതിന് ശേഷമോ അതിൽ തേച്ച് കഴിഞ്ഞാൽ വേദന കുറച്ച് കുറയാറുണ്ട്. അതൊരു നല്ലൊരു മാർഗ്ഗമാണ്. നമുക്ക് മരുന്നുകളും അവൈലബിൾ ആണ്. പിന്നെ ഈ തേന് അതുപോലെ കറുവപ്പട്ട ജാതിക്കയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ആ സമയത്ത് കഴുകണം. നമ്മൾ എന്തെങ്കിലും തേച്ചിട്ട് മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം വെച്ചിട്ടാണ് കഴുകേണ്ടത്. അല്ലാത്ത സമയത്ത് നമ്മൾ കഴുകുന്ന സമയത്ത് തണുത്ത വെള്ളം വെച്ച് കഴുകുക, അതാണ് ഒരു ടെക്നിക്ക്. പിന്നെ മുട്ടയുടെ വെള്ളം ചിലവർ തേക്കാറുണ്ട്. തൈര് നല്ലതാണ്, മുഖം തണുക്കാൻ വേണ്ടി നല്ലതാണ്. ഉലുവ അരച്ചത് തേച്ചതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകുന്നത്, ഇതൊക്കെ സ്കിന്നിന് നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഈ ലെമൺ ആണെങ്കിലോ തേനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പുരുകത്തിലൊന്നും തേക്കാതിരിക്കാൻ നോക്കുക, കാരണം അത് മുടി നരയ്ക്കാൻ സാധ്യതയുണ്ട്, കളർ മാറും. അപ്പം അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഉള്ളത് ആപ്പിൾ സിഡർ വിനെഗർ ചിലവർ തേക്കാറുണ്ട്, ഹണി തേക്കാറുണ്ട്. പക്ഷെ പ്യുവറായിട്ടുള്ളത് കിട്ടാൻ സാധ്യത കുറവാണ്, പക്ഷെ നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ ഓറഞ്ച്, കുക്കുംബർ പോലുള്ള സാധനങ്ങൾ വയ്ക്കുന്നത്, അതിൻ്റെ അത് അരച്ചതിന് ശേഷം അതിൻ്റെ ഒരു അത് വയ്ക്കുന്നത് മുഖത്തിന് നല്ലതാണ്. മുഖത്ത് മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസറോ ഓയിലി ആയിട്ടുള്ള ക്രീംസ് ഇട്ട് കഴിഞ്ഞാൽ മൂക്കുരു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഓയിലി അല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താനാണ് അതിനകത്ത് നോക്കുക. നിങ്ങൾ ചില സ്കിന്നുകൾക്ക് ചില ഓയിൻമെൻറ്റ്സ് പറ്റാതാവും, അല്ലെങ്കിൽ ചില ക്രീംസ് പറ്റാതാവും. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം. ഉപയോഗിച്ചൊരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ സ്കിന്നിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഈ കടല ഈ പൊടിച്ചത് നമ്മുടെ മുഖത്ത് തേച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ, ആഴ്ചയിലൊരു 2-3 പ്രാവശ്യം അത് നല്ലതാണ്. അത് തേച്ചതിന് ശേഷം എൻ്റെ ഒരു ഡെർമറ്റോളജി ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരനാണ് ഇത് പറഞ്ഞതെന്ന്. ആക്ച്വലി നല്ലൊരു മാർഗ്ഗമാണ് കടലപ്പൊടി മുഖത്ത് തേച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുഖം കഴുകുന്നത് മുഖത്തിന് നല്ലൊരു മാർഗ്ഗമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഏതാണ് ഈ മുഖത്ത് റബ് ചെയ്യാതിരിക്കുക, അതുപോലെ സ്ട്രോങ് സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക, അമിതമായ പഞ്ചസാര പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, മുഖത്ത് പ്രസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത് പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ആളുകൾക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാവും. ടേക്ക് കെയർ എവരിവൺ.